സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലുക്തീനികൾക്കും പ്രബണിതങ്ങൾക്കും ലെജനീസ് ആൻഡ് ആനിഫൻസ് സമൂഹ പ്രാർത്ഥനകളിൽ ആവർത്തന സ്വഭാവം പകരുന്നൊരു സൗന്ദര്യമുണ്ട്. ഒരേ ആശയത്തെ ആവർത്തിച്ചാവർത്തിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിറങ്ങുന്നതുപോലെ, ആത്മാവിൻ്റെ തുടിതാളം മുറുകുന്നതുപോലെ, പാട്ടിൻ്റെ പടയണി പോലെ നാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉതിരുകയാണ്. വാക്കുകളും കനം പേറുന്നു. എന്നാൽ അതുപോലെ തന്നെ ആവർത്തനം വിരസതയുളവാക്കും, മന്ദതയും അശ്രദ്ധയും. ഈ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നാം ഇന്നത്തെ വചനവിചിന്തനത്തിലേക്ക് പ്രവേശിക്കാൻ. ഇന്ന് ഏഷ്യ 26 1-6 വരെ ഇപ്രകാരം സ്വഭാവം പ്രകടമാക്കുന്ന ഒരു ഗാനശൈലിയാണ്. തൊട്ടു മുൻപേ ഏഷ്യ 25 സുരക്ഷിത നഗരമായ ടൈർ വീണു പോകുന്നുണ്ട്. ജെറുസലേം അതിനെപ്രതി ആശ്വാസത്തോടെ നിശ്വസിക്കുകയാണിവിടെ. പക്ഷേ അവൾ ശ്രദ്ധിക്കാതെ പോകുന്ന, തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ടൈറാണെങ്കിൽ നാളെ അവൾ തന്നെയെന്ന്. മിനാശം ചക്രവാളത്തിൽ നിന്ന് ഇനിയും അകന്നു പോയിട്ടില്ല. നന്നായി പണിതിണക്കിയ സുരക്ഷിത കവചങ്ങൾ പേറുന്ന ജെറുസലേം തകർന്നടിയും. അവൾ യഥാർത്ഥ സുരക്ഷാ കവചമായ ദൈവത്തെ അണിഞ്ഞില്ലെങ്കിൽ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ഘോഷം ജെറുസലേമിൽ നിറയുകയാണ്. ഏഷ്യ 26:3 സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വിനാശം പതിക്കും എന്ന ദുർഗതിയെക്കുറിച്ച് ശ്രീഹ താക്കീത് ചെയ്തിട്ടുണ്ടല്ലോ 1 തെസ്സലോനിയർ 5:3. ജെറുസലേം തൻ്റെ സമാധാനത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയാതെ പോയി എന്നതും നാഥൻ്റെ കണ്ണീരണിയുന്ന ഒരു ഓർമ്മയാണ്. ലൂക്ക 19:41 അതുകൊണ്ട് തന്നെ അവളുടെ അങ്കണങ്ങളിലേക്ക് വരാനിരിക്കുന്ന അവളുടെ യഥാർത്ഥ രാജാവിനെ അവൾ തിരിച്ചറിയാതെ പോയി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയാൻ അവൾ മടിച്ചുപോയി. മത്തായി 23:39 ഇന്ന് സങ്കീർത്തനം 118 പ്രഘോഷിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെക്കുറിച്ച്. അവൻ്റെ വിജയ വിളംബരം ഇപ്രകാരമാണ്: ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും. മരണത്തിന് അന്തിമ വിജയം അനുവദിക്കാതിരുന്ന ദൈവിക ശക്തിയുടെ ആഘോഷമാണിത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിക്കുകയായിരുന്നു വരാനിരിക്കുന്ന ഈ യഥാർത്ഥ രാജാവിനെ, ദ വൺ ടു കം, നീതിയുടെ രാജാവ്, യുഗങ്ങൾ കാത്തിരുന്ന മിശിഹ. ഇന്നലെ അന്ത്രയോസ് ഉദ്ഘോഷിച്ചത് നാം ശ്രദ്ധിച്ചിരുന്നു, ഞാൻ മിശിഹായെ കണ്ടു എന്ന്. എന്നാൽ ഇത് പറയാനുള്ള ആർജവമോ തിരിച്ചറിയാനുള്ള ജ്ഞാനമോ ദൈവത്തിൻ്റെ ജനതയ്ക്കില്ലാതെ പോവുകയാണ്. അവർ വരാനിരിക്കുന്ന രാജാവിനെ വരവേൽക്കാൻ മടിക്കുന്നു. അവർ അതിന് തടസ്സം പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ആർത്തു വിളിക്കാൻ അവർ മടിക്കുന്നു. ലൂക്ക 19:28-44 നാഥൻ അവിടെ പറയുകയാണ്: നിങ്ങൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. തങ്ങളുടെ നിലപാടുകളിൽ ഇങ്ങനെ അഹന്തമൂത്ത് നിൽക്കുന്ന അവരെ നോക്കി നാഥൻ നേരത്തെ പറഞ്ഞിരുന്നു: നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ് എന്ന് പറഞ്ഞ് നിഗളിക്കേണ്ട. അബ്രഹാമിന് കല്ലിൽ നിന്നും മക്കളെ ഉയർത്താൻ ദൈവത്തിനാകും. മത്തായി 3:9 ദൈവം എന്ന മഹാശിലയെ, ദ റോക്ക്, ധ്യാനിക്കുന്ന വചനഭാഗങ്ങളാണിന്ന്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും നീതിയുടെയും അചഞ്ചലമായ ഘനരൂപം പോലെയാണ് ദ റോക്ക് എന്ന പ്രയോഗം. ഇന്ന് സങ്കീർത്തനം 118 ലുക്തീനിയ പോലും അങ്ങനെയാണ്. അവിടുത്തെ സ്നേഹകാരുണ്യം അചഞ്ചലമാണ് എന്ന്. ദൈവം നീതിമാനെ വിശ്വസ്തതയോടെ പാലിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് നിയമാവർത്തനം 32:4 ശില എന്ന പ്രയോഗം. സങ്കീർത്തനം 18:2, 27:5, 33:3, 94:22 നാം ഈ ശിലയെ കാണും. മാത്രമല്ല, ഈ അഭയശില സുനിശ്ചിതമായ സങ്കേതമാണെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. ആ മഹാശിലയുടെ മുൻപിൽ വഴിവക്കിൽ കിടക്കുന്ന കല്ലുകളുടെ എത്ര പോലും ഉറപ്പില്ലാത്തവരായി നാം മാറരുത്. കാരണം നാം ജീവനുള്ള ശിലകളാണ്. 1 പത്രോസ് 2:5 ഉറച്ച അടിസ്ഥാനത്തിൽ ഭവനം പണിയുന്ന വിവേകമതികളായി നാം മാറണമെന്ന് നാഥൻ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് 2 അടിസ്ഥാനങ്ങളുടെ ഉപമകളിലൂടെ മത്തായി 7:21 സമാനമായ ഉപമകൾ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുവൊന്നുമല്ല. എന്നാൽ ഇത്രയും ആധികാരികതയോടെ ആദ്യമായി അത് പറഞ്ഞത് ക്രിസ്തുവാണ്. എൻ്റെ വചനം കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ, അതിനാൽ താൻ തന്നെയാണ് അടിസ്ഥാനമെന്ന് അവൻ സ്ഥാപിച്ചുറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രബോധനത്തിൽ ജനം വിസ്മയം പൂണ്ടു എന്ന് പറയുന്നതും. മത്തായി 7:28 ഇന്ന് സങ്കീർത്തനം 118 പറഞ്ഞതുപോലെ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ദൈവം സ്ഥാപിച്ച മൂലക്കല്ലായി മാറുന്നു. അത് കണ്ടവരും അറിഞ്ഞവരും വിസ്മയം പൂണ്ടു നിൽക്കുകയാണ്. ഈ വിസ്മയം കണ്ണിലും കരളിലും കിനിയാതെ നമുക്ക് ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് നമ്മെ പണിതുയർത്താനാകില്ല. Oh.